അസലാമലേക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധ റമദാനിൻ്റെ അവസാന ദിനങ്ങളിലാണല്ലോ നമ്മളിപ്പോഴുള്ളത് വ്രതവിശുദ്ധിയോടുകൂടി അള്ളാഹുവിനോട് നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് പാപമോചനത്തിനു വേണ്ടി സ്വർഗപ്രവേശനത്തിന് വേണ്ടി നരകമോചനത്തിനു വേണ്ടി അങ്ങനെ നിരവധി പ്രാർത്ഥനകളോടുകൂടി വിശ്വാസികൾ തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നാം നടത്തുന്ന പ്രാർത്ഥനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നരക ശിക്ഷയിൽ നിന്ന് മോചനം കിട്ടാനുള്ള പ്രാർത്ഥന നമുക്കറിയാമല്ലോ നരകമെന്ന് പറയുന്നത് നിന്നയതയുടെ ഹീനത്വത്തിൻ്റെ ദുഃഖങ്ങളുടെ നൊമ്പരങ്ങളുടെ നെടുവീർപ്പുകളുടെ കൂട്ടനിലവിളികളുടെ ആർത്തനാഥങ്ങളുടെ അട്ടഹാസങ്ങളുടെ കണ്ണീരിൻ്റെ ഭവനമാണത് നിർഭാഗ്യവാന്മാരായ ആളുകളാണ് അതിൽ പെട്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പരലോക ജീവിതം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല നമുക്ക് പരലോകത്ത് സ്വർഗ്ഗമാണ് കിട്ടേണ്ടത് നരകശിക്ഷ ഒരിക്കലും നമ്മെ സ്പർശിച്ചുകൂടാ അതിനാൽ അള്ളാഹുവിനോട് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിലൊന്ന് നരകമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരിക്കണം എന്തുകൊണ്ടാണത് അതിൽ പതിച്ചു പോയാൽ പിന്നെയുള്ളത് കൊടും ചൂടുള്ള വെള്ളമാണ് അവിടുത്തെ പാനീയം അത് നമ്മുടെ വായിലുള്ളത് ചർമ്മങ്ങളെ ഒക്കെ ഉരുക്കളയുന്നു എന്ന വൃക്ഷത്തിൽ നിന്നാണ് ഭക്ഷണം അതിൻ്റെ അവസ്ഥ അത് വയറിലുള്ളതിനെപ്പോലും നശിപ്പിച്ച് കളയുന്ന ഉരുക്കളയുന്നതാണത് ഒരാൾക്കും തന്നെ അവിടുത്തെ ശിക്ഷ താങ്ങാനാവില്ല നരകത്തിന് എത്രയെത്ര പേരുകളാണുള്ളത് ജഹന്നം നാറ് സക്കറ് നാറൻ തല നാറുല്ലാഹിൽ മൂക്കത അങ്ങനെ ഒട്ടനവധി പേരുകൾ വിശുദ്ധ ഖുർആൻ തന്നെ പ്രയോഗിച്ചത് കാണാൻ സാധിക്കും നരകത്തിൽ പെട്ടുപോയ ആളുകൾ അവിടുത്തെ ഭയാനകരമായ ശിക്ഷ സഹിക്കാൻ കഴിയാതെ കുടിനീരിനു വേണ്ടി കേണപേക്ഷിക്കും പക്ഷേ രക്ഷയുണ്ടാവും അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന കുടിനീരെന്താണ് മി മാ ഇൻ സ്വതീത് എന്നാണ് പറഞ്ഞത് ചോരയും ചലവും കലർന്ന നീര് ദാഹിച്ചു വലഞ്ഞ ഒട്ടകം വെള്ളം മോന്തി കുടിക്കുന്നത് പോലെ അതവർ കുടിക്കുന്നു പക്ഷേ അത് സഹിക്കാനാവാതെ അതിൻ്റെ പ്രയാസം ഉൾക്കൊള്ളാൻ കഴിയാതെ എത്രയും പെട്ടെന്ന് കീഴ്പോട്ടിറക്കാൻ ശ്രമിക്കും കഴിയില്ല തുപ്പാൻ ശ്രമിക്കും അതിനും സാധ്യമല്ല വയ തീഹിൽ മൗത്തുമിൻകുല്ലി മെഖാനിൻ വമാഹു അഭിമയ്യീത്തിൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മരണവേദന വരിഞ്ഞു മുറുക്കും എന്നാൽ മരിക്കുകയുമില്ല അങ്ങനെയുള്ള നരകം നരകത്തിൽ പതിച്ചുപോയ ആളുകളോട് മലക്കുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അലം യത്തിക്കും നദീർ നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടുണ്ടായിരുന്നില്ലേ എന്ന് അവർ പറയും ബല ബലാ കഥ നദീർ അതെ ഞങ്ങൾക്ക് വന്നിരുന്നു പക്ഷേ ഫകദബുന ഞങ്ങളതിനെയൊക്കെ കളവാക്കി അതൊന്നും അങ്ങനെ സംഭവിക്കില്ല ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇപ്പോഴതാ ശിക്ഷ ആസ്വദിക്കുകയാണ് ആലോചിച്ച് നോക്കൂ എത്ര ഭീകരമാണ് സ്വർഗവാസികൾ അനുഭവിക്കുന്ന സുഖങ്ങൾ കാണുമ്പോൾ അവർ ചോദിച്ചു പോവുകയാണ് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന അന്നപാനീയങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊരൽപ്പം തരുമോ എന്ന് പക്ഷേ ഒരു രക്ഷയുമില്ല കിട്ടുകയില്ല നരകത്തിൽ പതിക്കുന്ന ഓരോ സംഘവും ആദ്യം പതിക്കുന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകളാണ് നിങ്ങളാണ് ഞങ്ങളെ ഈ നരകത്തിൻ്റെ തീക്കുണ്ടരാരത്തിലേക്ക് വലിച്ചഴച്ചത് നിങ്ങൾ നിമിത്തമാണ് ഞങ്ങൾക്ക് നരകം കിട്ടിയത് എന്ന് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അള്ളാഹു പറയുന്നു നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരേണ്ടതില്ല എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഇരട്ടി ശിക്ഷയുണ്ട് പ്രിയപ്പെട്ടവരെ നരകം ഒരു ഭീകരമായ ഒരു ഒരന്തരീക്ഷത്തിൻ്റേതാണ് അതുകൊണ്ട് നമ്മുടെ അനശ്വരമായ ജീവിതം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൂ ഈ വിശുദ്ധ നാളുകളിൽ ജഹന്നം ഇന്ന വറാമ ഞങ്ങളുടെ രക്ഷിതാവേ നരക ശിക്ഷയിൽ നിന്ന് നീ ഒഴിവാക്കി തരണമേ അതൊരു വിട്ടുമാറാത്ത ഒരു ശിക്ഷയാണത് ഇങ്ങനെ വിശ്വാസികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഹസന റബ്ബനൻ അദാബന്നാർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരമായി ധാരാളമായി നടത്തുന്ന ആ പ്രാർത്ഥനയുടെ അവസാന വാക്യം നോക്കൂ വഖിനാ അദാബന്നാർ നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കേണമേ എന്ന് പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധമായ റമളാനിൽ അള്ളാഹുവിനോട് നമ്മൾ മനമൊരുകി പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു പ്രാർത്ഥന ഇതാണ് നരകശിക്ഷയിൽ നിന്ന് മോചനം കിട്ടുവാനുള്ള പ്രാർത്ഥന മറക്കരുത് അത് അള്ളാഹു സുബഹാനഹു അതാല നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും എല്ലാവരെയും നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ അസ്സാമലൈക്കും